എനിക്ക് അപ്പോഴേ തോന്നി, നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വേണ്ടില്ലേ? അപ്പോൾ തന്നെ വിചാരിച്ചു എല്ലാം കൊളമെന്ന്. അതെങ്ങനെയാണ്, 10 മണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി ചെന്ന് 12 മണിക്കാണ്? അതിപ്പോൾ കുറച്ച് നേരത്തെ എത്തിയിട്ടും കാര്യമൊന്നുമില്ല, ആൾക്ക് ഒന്നാമത്തെ കാര്യം അത് ഇഷ്ടമായിട്ടില്ല. പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ വൈകാനുള്ള കാരണം അതിപ്പോൾ ഒറ്റയടുത്തനാണ്, എൻ്റെ ഒടുക്കത്തെ ഡള്ളുണ്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. അതേടാ, എല്ലാം ഞാൻ കാരണം തന്നെയാണ്. എന്തായാലും ഇവിടം വരെ എത്തിയില്ലേ, ഇനി എന്തായാലും നടക്കാണ്ടിരിക്കില്ലോ ഒന്നും, എനിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം നിങ്ങൾ പറഞ്ഞു, അതെന്തായാലും നിങ്ങളെക്കാളും കൂടുതൽ ആവശ്യമുണ്ട് എനിക്ക്. കാരണം നിങ്ങൾ വൈകി 10 മണിക്ക് വീട്ടിലെത്തിയാലും എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും നിങ്ങളെ വിളിക്കാനായിട്ട് ആൾക്കാരുണ്ട്. പക്ഷേ എനിക്കൊരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതവള. ഇപ്പോൾ അതുമില്ല. ശരിയാണ്, അമ്മ പറഞ്ഞത് ശരിയാണ്. എവിടെ ഏതെങ്കിലും നല്ല നല്ല എത്തിയിട്ട് മാത്രം അവളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ശരിയാണ്. അതിൻ്റെ വാശിയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളതും, ഇനി അവളെ വിളിക്കണമെങ്കിൽ തന്നെ ഞാൻ എന്തെങ്കിലും നല്ല എത്തിയിട്ട് തന്നെ ഞാൻ അവളെ വിളിക്കുള്ളൂ, അത് ഉറപ്പാണ്. അതെന്ത് ചെയ്താലും എടാ, ഇത് നമുക്കറിയുന്ന കാര്യം തന്നെയല്ലേ. നീ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അവളുടെ കാര്യം, അവളെ നമ്മൾ തന്നെ വിളിച്ചിറക്കൊണ്ട് വരും. അല്ല, വിളിച്ചിറക്കൊണ്ടൊരു കാര്യമൊന്നുമില്ല, നമ്മുടെ പരിപാടി ഗംഭീരമായാൽ അവളുടെ അമ്മാവൻ തന്നെ നമുക്ക് ഇങ്ങോട്ട് തരും. ഓക്കെ അല്ലേ? അത് മാത്രമല്ലടാ, ഇതിപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും വട്ടലട അവിടെ പോയിട്ട് നാണം കെട്ട് പോരുന്നത്. നമ്മുടെ കയ്യിലൊരു പ്രൊഡ്യൂസർ ഇല്ലാതെ പോയി, അതിൻ്റെ ഒരു വിഷമത്തിൽ പറഞ്ഞു പോയതാടാ. പിന്നെ ഇവൻ പറഞ്ഞ പോലെ അവളെ നിനക്ക് തന്നെ കിട്ടുമടാ, ഞാനില്ലടാ കൂടെ. ഈ പ്രൊഡ്യൂസർ അവിടെ നിന്ന് കിട്ടാനടാ. എനിക്ക് എന്തെങ്കിലും ഒന്നും ആവേണ്ട അവളുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ പറ്റില്ല. എന്തെങ്കിലും ആരുടെയെങ്കിലും കൈയും കാലം പിടിച്ചിട്ട് പ്രൊഡ്യൂസർ ഒപ്പിക്കണം. എടാ എന്തെങ്കിലും ഒന്ന് പറയടാ. എടാ പോകാത്തല്ലേ, അതന്നെയല്ലേ ഞാൻ 100 വശം പറയുന്നത്. പ്രൊഡ്യൂസർ എങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ആവുന്നു. എടാ എല്ലാത്തിൻ്റെ അതിൻ്റെ സമയമുണ്ട്, അത് നമ്മുടെ നല്ല സമയം വരുമ്പോൾ അതും ശരിയാവും. അതെ ശരിയാവും, നാളെ ഒരു പ്രൊഡ്യൂസറെ കാണാനാണെന്നല്ല പറഞ്ഞത്. അതുണ്ട്, ഞാൻ അത് വിളിച്ച് ശരിയാക്കാൻ നോക്കുകയാണെങ്കിൽ വിഷ്ണുട്ടും വയ്യ, ഞാൻ പൈസ ഇല്ല മനുഷ്യൻ്റെ കയ്യിൽ. ഞങ്ങൾ പിന്നെ വേറെ അറിഞ്ഞിരിക്കാമല്ലോ. ഹലോ. ഹലോ, അബി അല്ലേ? അതെ. ആ, ഞാൻ ശരത് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഒരു സോങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം ശരത്തിനോട് മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പറയൂ സാർ, പറയൂ പറയൂ പറയൂ. ആ ഓക്കെ, ഞാൻ എനിക്ക് ആ സോങ് ഒന്ന് സെൻഡ് ചെയ്തു തരാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ഇപ്പം തന്നെ സെൻഡ് ചെയ്യാം. സാർ എങ്ങനെയാണ് സെൻഡ് ചെയ്തത്? വാട്സപ്പ് വഴി? വാട്സപ്പ് വഴി സെൻഡ് ചെയ്താൽ മതി. ഓക്കെ സാർ, ഞാൻ ഇപ്പം അയക്കാം. അയക്കാം. ആ ഓക്കെ ഓക്കെ. ആ സോങ് ഒന്ന് പെട്ടെന്ന് സെൻഡ് ചെയ്യണേ, ഞാൻ ഇന്ന് യുകെക്ക് പോകും. അപ്പം ഇപ്പം തന്നെ അപ്ഡേറ്റ് തരാം ഞാൻ സോങ് കേട്ടിട്ട്. ഓക്കെ സാർ, ഞാൻ അയച്ചു തരാം. അയച്ചു തരാം, അയച്ചു തരാം. ഓക്കെ ഓക്കെ. എടാ എടാ, ആ ശരത്ത് പറഞ്ഞ പ്രൊഡ്യൂസർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആൾക്ക് പാട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഞാൻ ആ പ്രൊഡ്യൂസർക്ക് പാട്ട് അയച്ചു കൊടുക്കട്ടെ. ഓക്കെ, ആടെ അയച്ചു കൊടുക്ക്. ഞാൻ നാളെ പോലുള്ള ആ കഷണ്ടി തന്നെ വിളിച്ചോട്ടെ, ഒരു മിനിറ്റ് റെഡി ആക്കി തരാം. ഏയ് ശരിയല്ലെങ്കിൽ നാളെയും ചെന്ന് കാണാനുള്ളതാ, ഇതൊന്നും ഉണ്ടായിരുന്നേ. എടാ പാട്ട് ലോഡ് ആവണുണ്ട്, ദൈവമേ ഇപ്രാവശ്യം ശരിയാവണേ. ആടാ ഡിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത്, ഇനി ഇനിയിതിപ്പോൾ പറഞ്ഞു കൊടുക്കണ്ട, ചിലപ്പോൾ ശരിയല്ലെങ്കിലോ. നമുക്ക് എന്തായാലും വേറെ എന്തെങ്കിലും ആലോചിക്കാം. ഞാൻ ഓക്കെ സാർ, അബി എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ സാർ, നമ്മൾ തന്നെ ആയിരിക്കണം. അബിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് എനിക്ക് സെൻഡ് ചെയ്തോളൂ സാർ. അഡ്വാൻസ് പേയ്മെന്റ് ഞാൻ ഇന്ന് തന്നെ ഇട്ടുതരാം. എന്നാ ശരി അബി. ഓക്കെ സാർ. ഓക്കെ ഓക്കെ സാർ. ഓക്കെ ഓക്കെ സാർ. എടാ അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു. ഒരാഴ്ച കൊണ്ട് എന്തായാലും വർക്ക് തീർക്കണം. നീ സ്ഥലത്തിന്റെ അടുത്ത് പോയിട്ട് ക്യാമറ സെറ്റ് ആക്കിക്കോ ഒരാഴ്ചക്ക്. ഓക്കെ, ഒരാഴ്ചക്ക് തീരും, നമുക്ക് രണ്ടാഴ്ച. അത് ഒരാഴ്ച കൂടി തീർക്കണം. പിന്നെ നിന്നെ വെച്ചൊരു ട്രാവൽ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നീ ഒരു കാര്യം ചെയ്യ്, ദാമുന്റെ വീട്ടിൽ പോയിട്ട് കോസ്റ്റ്യൂംസ് ഒക്കെ സെറ്റ് ആക്കിക്കോ. അപ്പോ ഓക്കെ, വിളിച്ചോ, എല്ലാവരും വിളിച്ചോ. ഓക്കെ, കാര്യങ്ങളൊക്കെ സെറ്റി, കാര്യങ്ങളൊക്കെ സെറ്റി, നമ്മൾ തുടങ്ങി. നമ്മൾ സ്റ്റാർട്ട് ചെയ്യടാ, നമ്മൾ തുടങ്ങി. വെണ്ണിലകൾ നീ അരികിൽ വന്നു പതിയെ തഴുകാമോ, ഓർമ്മയിലെ ഓണവുമായി
ചുരക്കുമോ ചെറു പുഞ്ചിരിയാലെ പെൺമഴയെ നീ ഇന്നാരും കാണാതെ തേയുമോ കൺമിഴിയാൽ നീ ഇന്നെവിടെ പിൻപൂവേ നീലാകാശം അതുപോലെ മോഹം നിന്നെ തേടിയോ പെൺപുലരിലോ മധുവ മാറ്റില്ലാത്ത വല്ല പോളിംഗ് വല്ല കംപ്ലൈൻ്റ് ആയിരിക്കും. നമ്മൾ കുറെ കഷ്ടപ്പെട്ടു, 9.5 മില്യനും അടിച്ചു. പക്ഷെ ഈ പോളിംഗിന് കുറവായതുകൊണ്ടാണ് ഈ ടെൻഷൻ കയറുന്നത്. അബി നീ ഒന്ന് വന്നേ, ഇങ്ങോട്ട് വാടാ. അത് പേടിക്കണ്ടടാ, കയറിക്കോളും. എന്തായാലും ഇത്രയത്തെ സ്ഥിതിക്ക് ആ വാർഡ് കിട്ടാണ്ടിരിക്കില്ല. ഇതെന്തായി മാതി കയറാത്ത. ആരാ വിളിച്ചേ? അമ്മാവനാടാ. ആൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പം പിടികിട്ടി. അവളെ വിളിക്കാൻ, അവളെ ഞാൻ വിളിക്കും ഈ അവാർഡ് കിട്ടിയ ശേഷം. ചെറു പുഞ്ചിരിയാലേ പെൺമഴയ